Hello guys, welcome to our channel. Pachum Kavalum. Nammal Muzhappilangad beach la vandirikkunnu. Muzhappilangad beach la oru adipoli ride edathaanu vechirikkanu. അപ്പോൾ തീർച്ചയായിട്ടും ആ റൈഡ് നിങ്ങളെല്ലാവരും മുഴുവൻ കാണണം കേട്ടോ. അതുകൂടാണ്ട് മുഴപ്പിലങ്ങാടി ബീച്ചിനെ കുറിച്ചുള്ള കുറച്ച് അറിവുകൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. വൻകരയിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ഡ്രൈവ് ഇൻ ബീച്ച് അത് ഇന്ത്യയിലാണെന്ന് അറിയുക, അതും ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ. കൈത്തറിക്കും കശുവണ്ടിക്കും ഏറെ പേരുകേട്ട കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട്ടാണ് അനുദിനം അനേകം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വശ്യമനോഹരമായ ഈ കടൽ തീരം സ്ഥിതി ചെയ്യുന്നത്. രാജ്യാന്തര യാത്രാ മാഗസീനായ ലോൺലി പ്ലാനറ്റ് ഏഷ്യയിലെ യാത്രാപ്രേമികൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട 10 വിനോദസഞ്ചാരങ്ങളുടെ കേന്ദ്രങ്ങളിൽ ഒന്നായാണ് ഈ ഡ്രൈവ് ഇൻ ബീച്ചിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിലൊന്നായാണ് BBC ഓട്ടോ മുഴപ്പിലങ്ങാട് ബീച്ചിനെ വിശേഷിപ്പിക്കുന്നത്. ഈ കടൽ തീരം അവരുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് ഇടം പിടിച്ചിട്ടുള്ളത്. അമേരിക്കയിലെ വടക്കൻ കരോലിലുള്ള കൊറോള, ടെക്സസിലെ പദ്ര ഐലൻഡ്, ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിലുള്ള ഫേസർ കോസ്റ്റ്, ബ്രസീലിലെ നദാൽ മുതൽ ഫോർട്ടാലസ് വരെയുള്ള കടൽത്തീരം, ഐസ്ലൻഡിലെ സോൾ ഹിമാസാന്തൂർ എന്നിവയാണ് അവർ തിരഞ്ഞെടുക്കുന്ന മറ്റ് ഡ്രൈവ് ഇൻ ബീച്ചുകൾ. ചെറുതീരകൾ ഊഴമിട്ട് കരയെ പുണരുന്ന കടലാണ് ബീച്ചിൻ്റെ പ്രധാന മനോഹരതകളിലൊന്ന്. കടൽ പൊതുവെ ശാന്തമാണ്. തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന കടലിൻ്റെ കുറേ ഭാഗം ആഴം കുറഞ്ഞവയാണ്. ഇവിടെ വലിയ തിരയിളക്കമില്ല. അതുകൊണ്ട് തന്നെ ഭയപ്പാടൊട്ടുമില്ലാതെ സന്ദർശകർക്ക് കടലിലിറങ്ങാം, നീന്തി തുടിക്കാം, മുങ്ങിക്കുളിക്കാം. ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സന്ദർശകർ അധികവും എത്തുന്നത് കുടുംബസമേതമാണ്. കൂട്ടുകാരും ഒന്നിച്ച് എത്തുന്നവരും ഒറ്റയ്ക്ക് വരുന്നവരും കുറവല്ല. തീരത്തും കടലിൽ വെള്ളത്തിലേക്കും വാഹനമിറക്കാനുള്ള സൗകര്യം അവർക്കൊക്കെ ഏറെ ഹാരം പകരുന്നുണ്ട്. കടൽ തീരം വളരെ വിശാലമാണ്. അതിന് പിന്നിൽ തീരത്തിന് സമാന്തരമായി പച്ചപ്പിൻ്റെ മേലാപ്പ് പതിച്ച കാറ്റാടി മരങ്ങളുടെ നീണ്ട നിരയാണ്. അവയ്ക്ക് താഴെ പ്രകൃതി വെളുത്ത പഞ്ചാരമണൽ വിതിരയിട്ട് പരവതാനി ഒരുക്കിയിരിക്കുന്നു. അഴുക്ക് ഒട്ടുമില്ലാത്ത പൂഴിപ്പരപ്പാണിത്. കടലിൽ കളിച്ച് മടുക്കുമ്പോൾ കരയിലേക്ക് കയറി വന്ന് ഈ മണലിൽ വിശ്രമിക്കാം. കടൽ തീരം ചുട്ടുപൊള്ളുന്ന ഉച്ചവെയിലും ഇവിടുത്തെ കാറ്റാടി മരങ്ങൾ നൽകുന്ന തണൽ സന്ദർശകരെ തണുപ്പിൻ്റെ സുഖശീതന്മയിൽ കുളിർപ്പിക്കും. അവരുടെ മനസ്സും ശരീരവും അതിൻ്റെ സുഖാലാസത്തിൽ ഉന്മേഷഭരിതമാകും. കാറ്റാടി മരങ്ങളിലൂടെ കാറ്റ് പിടിക്കുമ്പോഴുള്ള നേരിയ മർമ്മരം ഹൃദ്യമായ ഒരു താരാട്ടുപാട്ടിൻ്റെ ഈണമായി ഇവിടെ വിശ്രമിക്കുന്നവരുടെ കാതുകളിൽ പതഞ്ഞൊഴുകും. അപ്പോൾ അറിയാതെ അവരുടെ കണ്ണുകളിൽ ഉറക്കത്തിൻ്റെ ലാഞ്ചന പടരും. ഇങ്ങനെ ഉറങ്ങിയും പാതിയുറങ്ങിയും ഉറങ്ങാതെയും ഉച്ചനേരത്ത് വിശ്രമിക്കുന്ന നിരവധി സന്ദർശകരെ ഇവിടെ കാണാം. അവരിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരും കേരളത്തിന് പുറത്തുള്ളവരും ഇന്ത്യക്ക് വെളിയിൽ നിന്നുമുള്ള വരുന്ന വിദേശ സഞ്ചാരികളുമുണ്ട്. വിദേശികളെന്നോ സ്വദേശികളെന്നോ വ്യത്യാസമല്ലാതെ ഇവരൊക്കെ ഇടകലർന്ന് വിശ്രമിക്കുന്നതും കാണാം. ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരു കടൽ തീര സുഖവാസ കേന്ദ്രങ്ങളിൽ കാണാൻ കഴിയാത്ത അപൂർവ കാഴ്ചയാണിത്. മുംബൈയും ഗോവയും ചെന്നൈയും കോളവുമൊക്കെ കടൽത്തീര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്ന നിലയിൽ മുമ്പേ തന്നെ പേരെടുത്ത പ്രസിദ്ധങ്ങളായ സ്ഥലങ്ങളാണ്. എന്നാൽ അവയ്ക്കൊന്നും നൽകാൻ കഴിയാത്ത ഒരു വലിയ സൗകര്യമുണ്ട് മുഴപ്പിലങ്ങാട്ടെ കടൽത്തീരത്തിന്. അതാണ് ഇതിനെ മറ്റു കടൽത്തീരത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ പ്രധാന സവിശേഷതയും. അതെന്താണെന്നല്ലേ, നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സ്വകാര്യ വാഹനമായാലും വാടകയ്ക്കെടുത്ത വാഹനമായാലും ഇഷ്ടാനുസരണം കടൽത്തീരത്തേക്ക് ഇറങ്ങാം. കടലിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ചുകൊണ്ട് തീരത്തുകൂടി തടസ്സങ്ങളുള്ളാതെ എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് വാഹനം ഓടിച്ച് രസിക്കാം. പക്ഷേ ഒരു നിശ്ചിത വേഗതയെ പാടുള്ളൂ എന്നൊരു നിബന്ധന പാലിക്കാൻ നിങ്ങൾ നിർബന്ധരാണെന്ന് മാത്രം. അത് വാഹനത്തിനും കടൽ തീരത്ത് സഞ്ചരിക്കുന്നവർക്കും അപകടം പറ്റാതിരിക്കാനുള്ള ടൂറിസം വകുപ്പിൻ്റെ മുൻകരുതലാണ്. വാഹനങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് കരയിലേക്ക് നിരന്തരം നുരയിട്ട് കയറി വരുന്ന തിരമാലകളെ ചീറ്റിത്തെറിപ്പിച്ച് ത്രില്ലടിക്കാം. നിങ്ങൾക്ക് മാത്രമല്ല, കാഴ്ചക്കാരായി തീരത്ത് നിൽക്കുന്നവരിലും അത് കൗതുകമുണർത്തുന്ന കാഴ്ചയാണ്. പ്രത്യേകിച്ച് കുട്ടികൾ ഒരിക്കലും ഇവിടെ വന്നാൽ തുടർന്ന് വന്നുകൊണ്ടിരിക്കാൻ ഈ കടൽത്തീരം സന്ദർശകരെ പ്രലോഭിച്ചുകൊണ്ടിരിക്കും. കണ്ണൂരിൽ നിന്ന് ഏതാണ്ട് 12-13 കിലോമീറ്റർ ദൂരമുണ്ട് മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിലേക്ക്. തലശ്ശേരിയിൽ നിന്നും 9 കിലോമീറ്റർ ദൂരം. കണ്ണൂർ തലശ്ശേരി ദേശീയപാത 66-ന് സമാന്തരമായിട്ടാണ് ഈ കടൽത്തീരത്തിൻ്റെ കിടപ്പ്. ദേശീയപാതയിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടന്നാൽ സഞ്ചാരികളെ ഇന്ന് ഏറെ മോഹിപ്പിക്കുന്ന ഈ കടൽത്തീരത്തെത്താം. വാഹനമെടുത്ത് വരുന്നവർക്ക് ഡ്രൈവ് ഇൻ ബീച്ചിൽ എത്താൻ പ്രധാനമായും 3 വഴികളുണ്ട്. ഒന്ന് എടക്കാട് ബസാറിൽ നിന്നും പടിഞ്ഞാറോട്ട് പോകുന്ന റോഡ്, മറ്റൊന്ന് മുഴപ്പിലങ്ങാട് കുളംബസാറിൽ നിന്ന് ആരംഭിക്കുന്ന ബീച്ച് റോഡ്, മൂന്നാമത്തത് മുഴപ്പിലങ്ങാട്ടെ പഴയ കൂടക്കടവ് ഗേറ്റിൽ നിന്നും കടൽത്തീരത്തേക്ക് പോകുന്ന റോഡ്. ഈ 3 റോഡുകളിൽ ഏതിലൂടെ പോയാലും കഷ്ടിച്ച് 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ വരൂ ബീച്ചിലേക്ക്. അറബിക്കടലിൻ്റെ തോഴി എന്ന വിളിപ്പേരുണ്ട് മുഴപ്പിലങ്ങാട് ഡ്രൈവ് ബീച്ചിന്. അറബിക്കടലിൽ സദാ തഴുകിയും തലോടിയും കിടക്കുന്ന ഈ കടൽത്തീരത്തിന് വിദൂര വീക്ഷണത്തിൽ ഏതാണ്ടൊരു റാ ആകൃതിയാണ് ഉള്ളത്. വടക്ക് കീഴുന്ന എന്ന പ്രദേശം മുതൽ തെക്ക് ധർമ്മടം വരെ നീണ്ടുകിടക്കുന്ന കടൽത്തീരത്തിന് ഏകദേശം 5.5 കിലോമീറ്റർ നീളമുണ്ട്. ശരാശരി 50 മീറ്ററോളം വീതിയും പലയിടങ്ങളിൽ വീതി ഇതിലും കൂടുതൽ വരും. വേലയേറ്റ സമയത്ത് തിരകൾ കയറിയിറങ്ങി നനഞ്ഞുറച്ചതാണ് തീരത്തിൻ്റെ കുറേ ഭാഗം. അതുകൊണ്ട് തന്നെ പുഴയിൽ ആണ്ടുപോകാതെ വാഹനങ്ങൾ അനായാസം ഇവിടെ ഡ്രൈവ് ചെയ്ത് സഞ്ചരിക്കാൻ കഴിയും. മുഴപ്പിലങ്ങാടി ഡ്രൈവ് ഇൻ ബീച്ചിൻ്റെ തെക്കേ അറ്റം തൊട്ടുകിടക്കുന്ന പ്രദേശം ധർമ്മടമാണ്. അവിടെ 5.5 അടി പുഴയും ധർമ്മടം അഴിമുഖവും ചേരുന്നിടത്തു നിന്ന് ഏകദേശം 200 മീറ്റർ പടിഞ്ഞാറ് മാറി കടലിന് നടുക്കായി ഒരു കൊച്ചു തുരുത്തുണ്ട്. ധർമ്മടം ദ്വീപ് എന്നാണ് അതിനറിയപ്പെടുന്നത്. ഏകദേശം 6 ഏക്കറിൽ പകർന്നു കിടക്കുന്ന ഇവിടെ തെങ്ങും കവുങ്ങും പലതരം വൃക്ഷങ്ങളും ചെടികളും നിറഞ്ഞതാണ്. ഔഷധഗുണമുള്ള അപൂർവ ഇനം പച്ചമരുന്നുകളുടെ കലവറ കൂടിയാണ് ഈ ദ്വീപ്. ഏത് ചൂടുകാലത്തും സുഖകരമായ തണുപ്പ് കാലാവസ്ഥയാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് മുഴപ്പിലങ്ങാടി ഡ്രൈവ് ഇൻ ബീച്ചിലെത്തുന്ന സഞ്ചാരികൾ വലിയൊരു ഭാഗവും ഇവിടെയും എത്തുന്നുണ്ട്. വേലിയിറക്ക സമയത്ത് കടൽ നന്നായിട്ട് ഉൾവലിയും. ആ സമയത്ത് സന്ദർശകർക്ക് ദ്വീപിലേക്ക് നടന്നുകയല്ല. എന്നാൽ വേലിയേറ്റ സമയത്ത് ഇവിടെ എത്താൻ ബോട്ടോ വള്ളമോ ചെറുതോണികളോ ആശ്രയിക്കേണ്ടി വരും. ചെറിയ പ്രതിഫലത്തിന് സന്ദർശകരെ ദ്വീപിലെത്തിക്കാൻ സദാസഞ്ചാരിയായി ചെറുതോണികൾ തുഴൽക്കാൽ കടൽ തീരത്ത് കാത്തുകിടക്കുന്നുണ്ടാവും. സ്വകാര്യ വ്യക്തികളുടെ കൈകളിലായിരുന്നു ഈ ദ്വീപ്. എന്നാൽ ടൂറിസത്തിൻ്റെ വമ്പിച്ച സാധ്യതകൾ മുന്നിൽ കണ്ട് സർക്കാർ ദ്വീപിനെ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഹെർബൽ പാർക്ക്, ഓഷ്യാനോറിയം, കരയിൽ നിന്നും ദ്വീപിലേക്ക് സുഖമായി എത്തിപ്പെടുവാൻ റോപ്പ്, റെസ്റ്റോറൻറ്റുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ എന്നിങ്ങനെ വമ്പിച്ച വികസന പരിപാടികളാണ് ഇവിടെ ഒരുക്കുന്നത്. ടൂറിസം വകുപ്പിൻ്റെ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിൽ അരങ്ങേറുന്ന ഈ പരിപാടികളെല്ലാം തന്നെ ദ്വീപിനെ മുഴപ്പിലങ്ങാടി ഡ്രൈവ് ബീച്ചുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. അതുവഴി കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ കഴിയും എന്നാണ് കണക്കുകൂട്ടൽ. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂടാതെ വിദേശത്തു നിന്ന് ധാരാളം സഞ്ചാരികൾ ഡ്രൈവ് ഇൻ ബീച്ചിലെത്തുന്നുണ്ട്. ജനുവരി മുതൽ മെയ് മാസം വരെയാണ് സാധാരണ സീസൺ. എന്നാൽ മഴ കുറഞ്ഞതോടെ കഴിഞ്ഞ വർഷം മുതൽ ഒക്ടോബർ അവസാനം തൊട്ടേ ഇവിടേക്ക് സന്ദർശകർ വന്നു തുടങ്ങി. സീസണായാൽ ശനി ഞായർ ദിവസങ്ങളിലും മറ്റ് അവധി ദിവസങ്ങളിലും സന്ദർശകരുടെ അത്യപൂർവ്വ തിരക്കമാണ് ഇവിടെ അനുഭവപ്പെടുക. സന്ദർശകരും അവരെ വഹിച്ചെത്തുന്ന വാഹനങ്ങളും ഈ സമയങ്ങളിൽ ധാരാളമായിരിക്കും. എങ്കിലും കടൽ തീരത്തിൻ്റെ വിശാലത ഈ നിലവിൽ ഈ തിരക്കിനെയെല്ലാം ഉൾക്കൊള്ളാൻ പര്യാപ്തമാണ്. കണ്ണൂർ വിമാനത്താവളം പ്രവർത്തനക്ഷമതമായതോടെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള വിദേശികളും ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KTDC പഞ്ചനക്ഷത്ര ഹോട്ടലുകളും മറ്റും ഇവിടെ തുടങ്ങാനുള്ള പദ്ധതിയായി തകൃതിയായി മുന്നോട്ട് പോവുകയാണ്. വർഷാവർഷങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തപ്പെടുന്ന ബീച്ച് ഫെസ്റ്റ് അനേകം സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാന പരിപാടിയാണ്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും മുഴപ്പിലങ്ങാടിലെ സ്വപ്നതീരം ടൂർസ് ആൻഡ് ട്രാവൽസും സംയുക്തമായാണ് ബീച്ച് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ആഴ്ചയിൽ ഏറെ നീണ്ടു നിൽക്കുന്ന ഉത്സവമാമകത്തിൻ്റെ രാവുകളാണിത്. ഘോഷയാത്രകൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ, നാടകം, ഗാനമേള, നൃത്തം, മിമിക്സ് പരേഡ്, സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയ വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ബീച്ച് ഫെസ്റ്റിൻ്റെ ദിനങ്ങളെ രാത്രികളെ കൊഴുപ്പിക്കുന്നത്. വൈകുന്നേരമാകുന്നതോടെ ആരംഭിക്കുന്ന കലാപരിപാടികൾ രാത്രിയേറെ വൈകുവോളം നീളും. ഈ സമയത്ത് ഇവിടെ എത്തുന്നവർക്ക് കടലും കലാപരിപാടികളും കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കാം, മനം കുളിർത്ത് മടക്കാം. ബീച്ച് ഫെസ്റ്റിൻ്റെ കാലത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നിരവധി വിനോദസഞ്ചാര പരിപാടികളും ഇവിടെ ഒരുങ്ങാറുണ്ട്. ജയൻ്റ് വീലുകൾ, ചിത്ര ഫോട്ടോ പ്രദർശനങ്ങൾ, സ്റ്റേജ് ഷോകൾ, ജലോത്സവങ്ങൾ, കളരി പ്രദർശനങ്ങൾ, മാജിക് ഷോകൾ, പുഷ്പമേളകൾ എന്നിവയും അവയിൽ ചിലതാണ്. വടക്കേ മലബാറിൻ്റെ തനത് പാരമ്പര്യ രുചിയുമായി അരങ്ങേറുന്ന ഭക്ഷ്യമേളകളാണ് മറ്റൊരു പ്രധാന ആകർഷണം. പ്രസിദ്ധമായ തലശ്ശേരി ബിരിയാണി കഴിക്കുവാനായി മാത്രം ഇവിടെ ഈ സമയത്ത് എത്തുന്നവർ നിരവധിയാണ്. എത്ര കഴിച്ചാലും മതിവരാത്ത കൊതിയൂർന്ന കല്ലുമ്മക്ക പൊരിച്ചതാണ് മറ്റൊരു പ്രധാന വിഭവം. മുരു എന്നറിയപ്പെടുന്ന ഒരിനം കക്കിയിറച്ചി വറുത്തതും രണ്ട് വിഭവങ്ങളും ധാരാളമായി ഭക്ഷണപ്രിയരെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. വിവിധ ഇനം മാമ്പഴങ്ങൾ, ചക്ക, ജാം, അച്ചാർ, ചമ്മന്തിപ്പൊടി, കപ്പ കൊണ്ടുള്ള വിഭവങ്ങൾ എന്നിവ ഇഷ്ടാനുസരണം ഈ സമയത്ത് ഇവിടെ ലഭിക്കും. കരകൗശല വസ്തുക്കൾ, കൈത്തറി വസ്ത്രങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും ഇന്ത്യയോടനുബന്ധിച്ച് നടക്കാറുണ്ട്. ബീച്ച് ഫെസ്റ്റിൻ്റെ കാലത്ത് മാത്രമായി പരിമിതപ്പെടുത്താതെ സീസൺ മുഴുവനായി ഇതൊക്കെ നിലനിർത്താനുള്ള സാധ്യതകളാണ് ടൂറിസം വകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത്. അത് ഡ്രൈവ് ഇൻ ബീച്ചിലേക്ക് കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുമെന്നത് ഉറപ്പാണ്. ബീച്ച് ഫെസ്റ്റിൻ്റെ കാലത്ത് മറ്റൊരു പ്രധാന ആകർഷണം ഇവിടെ അരങ്ങേറുന്ന സാഹിത്യിക സംരംഭമായ പാരാഗ്ലൈഡിംഗ് ആണ്. ഗ്ലൈഡറിൽ പറക്കുന്നതും അത് കണ്ടു നിൽക്കുന്നതും ഒരുപോലെ ത്രില്ലടിപ്പിക്കുന്ന കാര്യമാണ്. ഗ്ലൈഡറിൽ പറന്നും ബീച്ച് പരിസരവും കാണാനും കടലിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കുവാനും അനേകരാണ് എത്തുന്നത്. പ്രായം, ശാരീരികക്ഷമത, ധൈര്യം, ആരോഗ്യസിദ്ധി എന്നിവ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഗ്ലൈഡിങ്ങിന് ആളുകളെ തിരഞ്ഞെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആശിക്കുന്നവർക്കെല്ലാം ഗ്ലൈഡറിൽ പറക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും കുട്ടികൾക്കും സ്ത്രീകൾക്കും കൂടുതൽ പ്രായമാർക്കും ഒരു ഗ്ലൈഡർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു സമയം ഒരാൾക്ക് മാത്രം പറക്കാം. കൂടെ ഒരു പൈലറ്റും ഉണ്ടാവും. 20 മിനിറ്റാണ് പറക്കാനുള്ള സമയം. അതിന് ചിലവ് അല്പം കൂടുതലാണ് കേട്ടോ, 2000 രൂപ. കൂടുതൽ ഗ്ലൈഡറുകൾ ഒരേ സമയം പറത്താനുള്ള സാധ്യതയും ടൂറിസം വകുപ്പ് ആരായുന്നുണ്ട്. അധികമായി സന്ദർശകരെ ഇങ്ങോട്ട് ആകർഷിക്കുകയാണ് ലക്ഷ്യം. 2 വീലറുകൾക്ക് ബീച്ചിലിറങ്ങാൻ 10 രൂപയാണ് ചാർജ്. ഓട്ടോകൾക്ക് 20 രൂപയും കാറുകൾക്ക് 30 രൂപയും ഇടത്തരം വലിയ വാഹനങ്ങൾക്ക് 50 രൂപയാണ് DTPC ഈടാക്കുന്നത്. ഇത് വർഷം തോറും മാറ്റം വരാറുണ്ട്. വർഷം തോറും ബീച്ചിൽ സന്ദർശിക്കുന്നവരെ എണ്ണം വർദ്ധിച്ചു വരുന്നവരെയാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ വിലയിരുത്തൽ. അതിനനുസരിച്ച് സന്ദർശകർക്ക് നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളും വിനോദസഞ്ചാര പരിപാടികളും ആവിഷ്കരിക്കാനുള്ള അവർ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള ചിൽഡ്രൻസ് പാർക്ക് കൂടുതൽ സൗകര്യമൊരുക്കി വിപുലപ്പെടുത്താനുള്ള പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കടലിൽ സ്പീഡ് ബോട്ടിങ്ങിനും ഒപ്പം ഉല്ലാസ ബോട്ടിങ്ങിനുള്ള സാധ്യതകളും ടൂറിസം വകുപ്പ് ആരായുന്നുണ്ട്. വാട്ടർ സ്കീയിങ്, കയാക്കിംഗ് തുടങ്ങിയ വിനോദസഞ്ചാരങ്ങൾ ഏർപ്പെടുത്തുവാൻ ആലോചനയുണ്ട്. കൂടാതെ ധർമ്മടം തീരത്തുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കടലിന് സമാന്തരമായി റോപ്പ് വേ നിർമ്മാണത്തിലുള്ള പദ്ധതിയും നടക്കുന്നു. ഇവയ്ക്ക് പുറമെ റെസ്റ്റോറൻറ്റുകൾ, സന്ദർശകർക്ക് താമസിക്കാനുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഹോട്ടലുകൾ, കോട്ടേജുകൾ, റിസോർട്ടുകൾ, ഹെലിപ്പാഡ് എന്നിവയും വരാൻ പോകുന്നുണ്ട്. ഇവയൊക്കെ യാഥാർത്ഥ്യമാകുന്ന മുറയ്ക്ക് ഇവിടെ എത്തുന്ന സന്ദർശകരുടെ ബാഹുല്യവും വർദ്ധിക്കും. അതുവഴി മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ച് ഏഷ്യയിലെ നിന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസം ഭൂപടത്തിൽ ഒരു പ്രധാന വിനോദസഞ്ചാരമായി കേന്ദ്രമായി മാറാൻ പോവുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സ്ഥലമാണ്.